കളിക്കാൻ ഞാനില്ല. നിന്നൊപ്പം ഞങ്ങളും ഇല്ല. അയ്യോ പാവം, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? സാരില്ല കേട്ടോ, ഞാൻ നേരേക്ക് തരാം. ഞാൻ പോയിട്ട് പിന്നെ വരാട്ടോ. അമ്മോ, അമ്മോ, അമ്മുക്കുട്ടിയെ, അമ്മുക്കുട്ടിക്ക് പേടിയാവണേട്ടോ. അമ്മുക്കുട്ടി എന്തിനാ പേടിക്കണേ? ഇത് ഞാനാ, ചങ്ങാതിപ്പൂതം. നിങ്ങളുടെ കളികളൊക്കെ കാണാൻ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഈ കലത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഞാൻ അമ്മുക്കുട്ടിയുടെ അടുത്തേക്ക് വന്നോട്ടെ? പേടിക്കണ്ട, കുട്ടികളെന്ന് വെച്ചാ എനിക്ക് വലിയ ഇഷ്ടാ. ഇനി വന്നോട്ടെ. ഹായ്, ഇപ്പൊ പേടി മാറിയോ? എന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ അമ്മുക്കുട്ടി? പറയേ, നിന്റെ കൂട്ടുകാരൊക്കെ പിണങ്ങിപ്പോയതല്ലേ, നമുക്ക് അവരുടെ അടുത്തേക്ക് പോയാലോ? നമ്മൾ എങ്ങനെയാ പോവാ? ദേ ഇങ്ങോട്ട് കേറിക്കോ. ഞങ്ങളുടെ ചങ്ങാതിപ്പൂതം.
പോട്ടെ. അതല്ല രസം, ഞാൻ ഇതിനു വേണ്ടി ഉണ്ടാക്കി കൊണ്ടുവന്നതാ. മാറെ, ഞാൻ കേട്ടെ, കൊണ്ടുപോണം. നിന്റെ ബലൂൺ ഞാൻ ഇപ്പൊ പൊട്ടിക്കും. എന്താ മക്കളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നേ? അതൊക്കെ പോട്ടെ, ആരും ബഹളം ഉണ്ടാക്കരുത്. ഞാൻ പറയാം, എല്ലാ നിറങ്ങളും മനോഹരമാണ്. ഒരു നിറവും മറ്റൊന്നിനേക്കാൾ മോശമല്ല. ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരട്ടെ. വ്യത്യസ്ത നിറത്തിലുള്ള മൂന്ന് പൂച്ചക്കുട്ടികളുടെ കഥ. പിടിച്ചോ, മൂന്ന് പൂച്ചക്കുട്ടികൾ. ഇത് കൊള്ളാമല്ലോ, കുറെ നാളായി വിചാരിക്കുന്നു. ഇതിലൊന്ന് കേറണോന്ന്. അതെങ്ങനെയാ, പിള്ളേരൊഴിഞ്ഞ് നേരമുണ്ടോ? ഇന്നെന്തായാലും ഭാഗ്യം, ആരെയും കാണുന്നില്ല. ഇന്ന് ഞാൻ ഇതിന്റെ പരിപ്പിളക്കും. കളിക്കാൻ പറ്റിയ കളിയല്ലേ ഇത്? ഒരുത്തനെയും കാണുന്നില്ലല്ലോ. ചെമ്പനടയാ വരുന്നത്. എങ്ങനെയുണ്ട്? എന്റെ നെഞ്ചിത്താണോടെ കറുമ്പതിന്റെ ഹെഡ്. വല്ലാത്തൊരു ഹെഡ് തന്നെ. ആരാത്, വെളുപ്പിനാണല്ലോ. വരി വരൂ. ഹായ്, ഇവനെ കാണാൻ എന്ത് രസമാ, പഞ്ഞിക്കെട്ട് പോലെ. അതെ അതെ, പാലിന്റെ നിറം. എന്നെ കാണാൻ ഒരു ഭംഗിയുമില്ല. ദാ ഇപ്പൊ ഒരു സൂത്രം കാണിക്കാം. ഹായ്, ദേ ഒരു പൂമ്പാറ്റ. പിടിയവനെ, ഇവനെ ഞാനിപ്പം പിടിച്ചു കാണിക്കാം. ആ കളിക്കല്ലേ, കളിക്കല്ലേ. എന്നോടാണോ കളി? ഇപ്പൊ ശരിയാക്കി തരാം. കണ്ടോ കണ്ടോ, കൊള്ളാലോ. ഹായ്, ഇപ്പൊ നമ്മള് മൂന്ന് പേരും ഒരുപോലെയായി. ശരിയാ, ഇപ്പൊ എന്നെ കാണാൻ നല്ല ഭംഗിയാ. നമുക്കൊന്ന് കറങ്ങി വരാം.
ദാ ഇപ്പൊ ഒരു സൂത്രം കാണിക്കാം. എന്നെ കൊല്ലാൻ വരുന്നേ, ചുണയുണ്ടെങ്കിൽ പിടിക്ക്. ഒരു പണി കൊടുത്തു. അയ്യോ, ഇത് വലിയ പണിയാകുമോ? വാ വാ. ഇനി കണ്ടോ. എന്നെ കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. ഇതിലേതാ ഞാൻ? നമ്മളെ ആരും കാണണ്ട, ആ കുളക്കടവിൽ മറിഞ്ഞിരിക്കാം. വേണ്ടിയിരുന്നില്ല. ഛേ, മേലാകെ ചൊറിയുന്നു. ഓ, നമുക്കൊരു സൂപ്പർ ചാട്ടൻ ചാടാം. ഓ അയ്യോ, ഇപ്പൊ എന്നെ കാണാനും ഭംഗിയുണ്ട്. തന്നെ മതി. എങ്ങനെയുണ്ടായിരുന്നു പൂച്ചക്കുട്ടികളുടെ കഥ? ഇഷ്ടമായോ? നല്ല രസമുണ്ടായിരുന്നു. ഒരെണ്ണം കൂടി പറയോ? നാളെ പറയാം. ഇപ്പൊ ഞാൻ പോട്ടെ. ടാറ്റാ. ശരി കുട്ടുകാരെ. മയൂക, കൈ മുറിയൂട്ടോ. മയൂക, നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ കത്തി എടുത്തു വെക്കാൻ? ഈ അപ്പുവേട്ടനെ പങ്കല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലേ? എന്നാ നിനക്ക് ഞാൻ പാമ്പുണ്ടാക്കി തരാം. ഏയ്, പാമ്പിനൊന്നും വേണ്ട. എന്നാ ഈ പീപ്പി തരാം. എന്തൊക്കെയുണ്ട് വിശേഷം എന്റെ കൂട്ടുകാരെ? പിന്നെന്താ, ഇത് ചെറിയ മുറിവല്ലേ. ഞാൻ വന്നല്ലോ, ഇനി ഒന്നും പേടിക്കണ്ട. നമുക്കിന്ന് പാട്ടും കളികളും ഒക്കെ വേണ്ടേ? എന്നാ പിന്നെ ഒരു നായക്കുട്ടിയുടെ കഥ പറഞ്ഞാലോ? അഹങ്കാരിയായ നായക്കുട്ടിക്ക് പറ്റുന്ന
ഒരബദ്ധം കാണിച്ചു തരാം. അത് കുറച്ച് ദൂരെയാണ് കേട്ടോ, ഒരു യാത്ര പോകേണ്ടി വരും. നമ്മളെ പറന്നു പോകും. എന്താ പേടിയാ? ഒട്ടും പേടിക്കണ്ട, ഞാനില്ല കൂടെ. അതിന് ഞങ്ങൾക്ക് പറക്കാൻ അറിയില്ലല്ലോ. അതിന് ഞാനല്ലേ പറക്കുന്നത്, നിങ്ങളെ എടുത്തുകൊണ്ട് പറക്കും, നല്ല രസമായിരിക്കും. ഞങ്ങൾ കൂടെയല്ലേ, പിന്നെ എന്തിനാ പേടിക്കണേ. എന്നാ കേറിക്കോ. ഞങ്ങളുടെ ചങ്ങാതിപ്പൂതം, ചങ്ങാതിപ്പൂതം, ഞങ്ങളുടെ ചങ്ങാതിപ്പൂതം, ചങ്ങാതിപ്പൂതം, ഞങ്ങളുടെ ചങ്ങാതിപ്പൂതം. ഈ സ്ഥലം എങ്ങനെയുണ്ട് കൂട്ടുകാരെ? ദാ ഇവിടെ, ഈ സ്ഥലത്താണ് നമ്മുടെ കഥ നടക്കുന്നത്. ദാ നോക്കിയേ, ആ മരച്ചുവട്ടിലിരിക്കുന്ന ഒരാളെ കണ്ടോ? ഇതാണ് നമ്മുടെ കഥാനായകൻ. രാവും പകലും ഒരുപോലെ വിശ്രമിക്കലാണ് അവന്റെ ജോലി. ഇനി കണ്ടോ, ഒന്നും തിന്നാനും തോന്നുന്നില്ല. ഓ, എന്തൊരു ചവർപ്പ! വേണ്ടായിരുന്നു, വെറുതെ വായ മൊത്തം കേടാക്കി. ഇവിടെ ഒരുത്തിനും കാണുന്നില്ലല്ലോ, അതെങ്ങനെയാ? ഒക്കെത്തിനും നേരം വെളുത്ത ഓരോരോ ജോലികളല്ലേ, പണിയെടുക്കുന്നത് തന്നെ പണി. ആ എന്തായാലും ഇന്നത്തെ ഉറക്കം ഇവിടെ തന്നെ ആക്കാം. ഉറക്കം മഞ്ഞെ. നശിപ്പിച്ചു. ഹേയ്, മിണ്ടരുത്. ആ ഇവർക്കും സംഘടനയോ, ഇവർക്ക് തടി കേടാക്കണ്ട, പോയേക്കാം. ചില നേരത്തെ ഈ കാക്കകളുടെ ഒരു പാട്ടേ ഒരു ശ്രുതിയില്ല, ഒരു സംഗതിയില്ല. ആ ഇവിടെ കുഴപ്പമില്ല, മരമുണ്ടെങ്കിലല്ലേ കാക്ക ഉണ്ടാവുള്ളൂ. ഇനിയിപ്പൊ ഭൂമി എങ്ങാനും കുലുങ്ങോ? ഏയ്, എന്നാൽ ഇവിടെ തന്നെ കിടന്നേക്കാം. ഇനിയിപ്പൊ ഇതാരാണാവോ? ഇതിനകത്താണല്ലോ. ആരാത്? ആ ഇനി അവൻ മിണ്ടൂല, അതുകൊണ്ട് ഇനിയിപ്പോ ഇവിടെ കിടന്നാലോ. ആ ഇവിടെ എങ്ങാനും കിടക്കാം. ഇതെന്താ, തവളകളുടെ കുടുംബസംഗമോ? ഹായ്. വളരെ നന്നായിട്ടുണ്ടല്ലോ. ഓ, ഇതിന് ഭയങ്കര തണുപ്പാ. ഇതെന്താ, പുല്ലുകൊണ്ടുണ്ടാക്കിയ മെത്തയോ? ഓ, കണ്ടപ്പോ തന്നെ ഉറക്കം വന്നിട്ട് വയ്യ. ആഹാ, നല്ല സുഖമുണ്ടല്ലോ. കൊള്ളാം കൊള്ളാം. സോറി സോറി, വീണ്ടും സോറി സോറി. നോക്ക് നോക്ക്, ഇത് അവളല്ലേ? ഏ ഹ.
നിനക്കിത് എന്തിന്റെ കേടാ? ഏ നോക്ക്, നീ ഇങ്ങോട്ട് വന്നേ, നിനക്ക് ഒരു കാര്യം കാണിച്ചാ കണ്ടോ. അയ്യോ, വിളിക്ക് വിളിക്ക്. അതെ, ഒന്ന് എണീറ്റ്. എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്താ ഇവിടെ വന്ന് കിടക്കുന്നേ? ഇവിടെ എന്താ കുഴപ്പം? അതല്ല, ഞങ്ങക്ക് വിശക്കുന്നുണ്ട്. വിശക്കുന്നു? ഉറങ്ങുന്നവര് വിളിച്ചുണർത്തിയാണോ വിശക്കുന്ന കാര്യം പറയുന്നേ? ആ, എനിക്ക് എന്തായാലും വിശപ്പില്ല, നിങ്ങൾ വേണി കഴിച്ചോ. അതിന് ഞങ്ങളുടെ ഭക്ഷണത്തിലല്ലേ കയറി കിടക്കണത്? നീ ഇവിടുന്ന് മാറാതെ ഞങ്ങൾ എങ്ങനെ ഭക്ഷണം കഴിക്കും? ആ, ഓ, ഇതാണോ ഭക്ഷണം? തൽക്കാലം നിങ്ങൾ ഇന്ന് വേറെന്തെങ്കിലും കഴിക്കും, എനിക്ക് മാറാനെങ്ങും വയ്യ. നല്ല ക്ഷീണം. ശരിയെന്നാ. അല്ല, അതെങ്ങനെ? അല്ല, അതും ശരിയാ. എന്ത് ശരി? നീ ഒന്നും വന്നേ, വാ. ഭക്ഷണം കഴിക്കണം പോലും ഭക്ഷണം. ഇതൊക്കെ കഴിക്കുന്നതിലും നല്ലത്. പിന്നെ വന്നോ, നിങ്ങളോടല്ലേ ഞാൻ. എന്താ എന്താ പ്രശ്നം? ഏയ്, തനിക്കെന്താടോ ഇവിടെ പണി? ഞാനൊന്ന് കുളിക്കുകയായിരുന്നു. എന്താ കണ്ടിട്ട് മനസ്സിലായില്ലേ, ഇതിനാണ് ഉറങ്ങുക എന്ന് പറയുന്നത്? എന്താ നിങ്ങളൊന്നും എങ്ങനെയല്ലേ ഉറങ്ങുന്നത്? ഏ, ഉറങ്ങുന്നതൊക്കെ ഇങ്ങനെ തന്നെ, പക്ഷെ മറ്റുള്ളവരുടെ ഭക്ഷണത്തിലല്ല എന്ന് മാത്രം. അല്ലേ, മറ്റുള്ളവർക്ക് പണിയുണ്ടാകല്ലേ. പോയേ പോയേ. പോകാനോ? എങ്ങോട്ട് പോകാൻ? എന്റെ ഉറക്കമൊന്നും കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ പോയി, ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് വാ. രണ്ട് മണിക്കൂറോ? അപ്പോ ശരി, അങ്ങനെ ആവട്ടെ. അത് പിന്നെ. അല്ല, അങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവുക? മിണ്ടല്ലേ മിണ്ടല്ലേ. ചോദിക്കാൻ വന്നിരിക്കുന്നു. ആ, എന്റെ അടുത്ത കളി. അവിടെ ഒരു സുഖമൊന്നും ഇല്ലെന്നേ, മേലാകെ ചൊറിയുക. ഇവിടെ കിടക്കുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ പറയണേ, അല്ലാതെ ഒരുമാതിരി പ്രവർത്തിക്കരുത്. നായ്ക്കുട്ടിയുടെ ധിക്കാരത്തിന് കിട്ടിയ ശിക്ഷ കണ്ടോ? എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഒന്നും കൂടി പറയോ. നാളെ പറയാം. അയ്യോ, ചങ്ങാതി മൂലം പോയോ? അയ്യോ അയ്യോ, ചങ്ങാതി മൂലത്തിന്റെ അടുത്ത് ഇനി ഞാൻ കൂടില്ല. അപ്പു വേണ്ട, അവരൊക്കെ ചെറിയ കുട്ടികളല്ലേ.
നല്ല ആളാ. നാളെ വരാന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി, ഞങ്ങളെ പറ്റിച്ചതാണല്ലേ. അല്ലല്ല, ഞാൻ നല്ലൊരു കഥ തേടിപ്പോയതാ, അതല്ലേ വരാൻ വൈകിയത്. എന്നിട്ട് കഥ കിട്ടിയോ? പിന്നെ കിട്ടാതെ അപ്പൂന് നിങ്ങളിപ്പോ കെണിയിൽ വീഴ്ത്തിയില്ലേ. ശരിക്കും കെണിയിൽ വീണ ഒരു സിംഹച്ചാരുടെ കഥയായാലോ. അതും കാണാൻ കാട്ടിലേക്ക് പോകണം കേട്ടോ. തയ്യാറാണോ? കൊടുങ്കാടാണോ? കാടൊക്കെ വലിയ കാട് തന്നെയാ, സിംഹച്ചാരുള്ളതല്ലേ. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, ഞാനില്ലേ നിങ്ങളുടെ കൂടെ. പോകാം. എന്നാ നമുക്ക് പുറപ്പെടാം. ആ കേറിക്കോ. പശുക്കൾ പുല്ലു തിന്നാൻ വരുന്ന ഈ സ്ഥലത്ത് ഒരു ദിവസം എന്തൊരു ബഹളം. ഏ, ഒന്ന് മയങ്ങിയതായിരുന്നു. എന്തോ പ്രശ്നമുണ്ടല്ലോ. എവിടുന്ന് കേൾക്കണേ? എന്ത്? അയ്യോ, പേടിക്കണ്ട പേടിക്കണ്ട, ഇവിടെ ഇരി, ഞാൻ പോയി ഒന്ന് നോക്കിയിട്ട് വരാം. ഒന്നും കാണുന്നില്ലല്ലോ. അല്ലല്ല, എന്തോ ഉണ്ട്. സിംഹം രക്ഷിക്കണേ, ആരെങ്കിലും ഓടിവായോ. അയ്യോ, എന്റെ അമ്മേ, ആരെങ്കിലും ഓടിവായോ, എന്നെ ഒന്ന് രക്ഷിക്കണേ. രക്ഷിക്കാൻ പറയുന്നു, ഒന്ന് നോക്കിക്കളയാം. ഹാവോ, സമാധാനമായി. കെണിയിൽ കുടുങ്ങിയതാ. അവിടെ കിടക്കട്ടെ. ഏയ്, ഒന്ന് നിൽക്കണേ, ഒന്ന് നിൽക്കണേ. ദേ, എന്റെ കൈയിൽ കുടുങ്ങിയിരിക്കുന്നത് കണ്ടില്ലേ, വന്ന് തുറക്ക്. എന്താ മിഴിച്ചു നിൽക്കുന്നത്? പറഞ്ഞത് കേട്ടില്ലേ? ഏയ്, ശരിയാകില്ല. ഏയ്, പോവല്ലേ, എന്നെ ഒന്ന് രക്ഷിക്കൂ. രക്ഷിക്കാനോ? നിന്നെയോ? നീയല്ലേ കഴിഞ്ഞ ദിവസം എന്റെ കൂട്ടുകാരന്റെ പശുവിനെ പിടിച്ചു തന്നത്. ഏയ്, അതിനു വേണ്ടി തന്നെയല്ലേ നീ ഇന്നും വന്നത്. നിനക്കിത് തന്നെ വരണം. പശുവിനെ തിന്നോ? ഞാനോ? എന്റെ ദൈവമേ, എന്തൊരു പരീക്ഷണം. 2 വർഷമായി ഞാൻ പശുവിറച്ചി നിർത്തിയിട്ട്. എന്റെ വൈദ്യന്റെ ഉപദേശമാ. എനിക്കറിയാം നീ ഇതും ഇതിനപ്പുറവും പറയും. ശരി, എന്നാ ഞാൻ പോണു. അയ്യോ, പോകല്ലേ, സർക്കസുകാരിപ്പോ വരും, അവരെന്നെ കൊണ്ടുപോകും. ഞാനില്ലാതായാൽ ഈ കാടിന്റെ ഒരു ഗതി, എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ. കൊറേ ജീവൻ രക്ഷപ്പെടും. ഏയ്, അയ്യോ, അങ്ങനെ പറയല്ലേ. ഏ, ഞാൻ നിന്റെ കാല് പിടിക്കാം, ഇങ്ങെ അടുത്ത് വരൂ. ഇത്തിരി പുളിക്കും. നിന്നെ രക്ഷിച്ച നീ ആദ്യം എന്നെ തിന്നും. ഞാനോ? ഞങ്ങൾ രാജാക്കന്മാർ രക്ഷിച്ചവരെ ഒരിക്കലും ശിക്ഷിക്കാറില്ല. മാത്രവുമല്ല, എന്നെ രക്ഷിച്ചാൽ നിനക്ക് തക്കതായ പാരിതോഷികവും നൽകുന്നതായിരിക്കും. പാരിതോഷികം ഒന്നും വേണ്ട. നീയോ നിന്റെ ആൾക്കാരോ ഈ ഭാഗത്തേക്ക് വരരുത്. സമ്മതിച്ചോ? ഏയ്, മേലിൽ ഞാൻ ഈ വഴിക്കേ വരില്ല. വേഗം തുറക്ക്,
സർക്കസുകാർ ഇപ്പൊ വരും. എന്നാ ശരി. എന്താണ് ചെയ്യുന്നത്? തമാശ കാണിക്കാതെ വിട്ടേ, ഞാൻ എന്റെ പശുക്കളുടെ അടുത്തേക്ക് പോകട്ടെ. ആദ്യം നീ എന്റെ വയറ്റിലേക്ക് പോകും, പിന്നാലെ നിന്റെ പശുക്കളും. ചതി ചതി, നീ എനിക്ക് വാക്ക് തന്നിരുന്നു ഓഹോ എന്നെ ഉപദ്രവിക്കില്ല എന്ന്. ചതിയോ? എനിക്ക് നന്നായി വിശക്കുന്നു, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണ്ടേ? ഞാൻ എന്താണ് ചെയ്തത് ദൈവമേ? കഴുതച്ചാരെ ഒന്ന് നിൽക്കൂ, ഇതൊന്ന് കേൾക്കൂ. ഞാൻ ഇവനെ കെണിയിൽ നിന്ന് രക്ഷിച്ചു, പക്ഷേ ഇവനിപ്പോ എന്നെ തിന്നാൻ ഒരുങ്ങുന്നു. ഇത് നന്ദികേടല്ലേ? നന്ദികേടോ? ആർക്കാ നന്ദിയുള്ളത്? നിങ്ങൾ മനുഷ്യർക്കോ? കുട്ടിക്കാലം മുതൽ ഒരു മറ്റടിമയായിരുന്നു ഞാൻ. ജീവിതകാലം മുഴുവൻ ഞാൻ അവന് വേണ്ടി അധ്വാനിച്ചു. ഒടുവിൽ വയസ്സായപ്പോ ഒന്നിനും കൊള്ളില്ലെന്ന് മനസ്സിലായപ്പോ എന്നെ കാട്ടിൽ ഉപേക്ഷിച്ചു. ഇതാണോ നന്ദി? ഇവനെയൊക്കെ തിന്നുക തന്നെ വേണം. എന്താ, ഒരാളോട് കൂടി നിനക്ക് ന്യായം ചോദിക്കുന്നുണ്ടോ? എന്നാ പിന്നെ വേഗമാകട്ടെ, മനസ്സിലായോ? നേരാണോ? നുണ നുണ, ഇതൊരിക്കലും സംഭവിക്കില്ല. നുണ പറഞ്ഞ് എന്നെ പറ്റിക്കാമെന്ന് കരുതിയോ? ഇത് ഞങ്ങളുടെ രാജാവാണ്. ഇങ്ങനെയുള്ള ചെറിയ കെണിയിലൊന്നും ഇദ്ദേഹം വീടില്ല. നുണയൻ! സത്യമാണ്, ഞാൻ വരുമ്പോ സിംഹം കെണിയിലായിരുന്നു. അടി അടി, ഇത്രയും ബലിഷ്ടമായ കൈകൾ ഈ ചീള് കെണിയിലോ? അടി, ഞാൻ ഇതെങ്ങനെ വിശ്വസിപ്പിക്കും? നീ ഒന്നും പറയണ്ട, ഇതിലും വലിയ കെണിയിൽ വീണിട്ടില്ല. പിന്നെയാ ഈ കെണി? ഏയ്, നീ ആ കാര്യം വിട്. സംഗതി സത്യമാ, ഞാൻ കെണിയിൽ കുടുങ്ങിയിരുന്നു. പ്രഭു, അങ്ങ് എന്താണ് ഈ പറയുന്നത്? ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല, എനിക്കൊന്നും കേൾക്കണ്ട. ഹോ, ഇതിപ്പോ ഒരു ശല്യമായല്ലോ. ശല്യോ? ഹോ, എടോ കെണിയിൽ ഞാൻ കുടുങ്ങി. ശരിയാ, ബാക്കി കാര്യം പറ. നാശം! ഇപ്പൊ ഇവനാണ് ശല്യക്കാരൻ. ഡേയ്, ആ കെണി എടുക്ക്, ഒന്ന് കുടിക്കുകയേ. ഇനിയിപ്പോ കണ്ടാലേ വിശ്വസിക്കൂന്ന് വെച്ചാ ശരിക്ക് കൊടുക്ക്. കണ്ടല്ലോ, ആ ഇങ്ങനെ ഇതാണ് ഇവൻ അഴിച്ചത്. എങ്ങനെ? ഡേയ്, കാണിച്ചു കൊടുക്ക്. വരട്ടെ രാജാവേ, ഞാനൊന്ന് കാണട്ടെ. ശരിയാണല്ലോ, ശരിക്കും കുടുങ്ങി. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങട്. നിന്നെ ഇന്ന് ഞാൻ. അതെ, സർക്കാർ വരാൻ നേരായിട്ടുണ്ട്. അവർക്കിപ്പോ നിന്നെ മാത്രം മതി. ഇനി എന്നെ എങ്ങാനും കണ്ട് കൊതിച്ചാലോ? അത് വേണ്ട. എന്തായാലും സർക്കസ് കാണാൻ ഞങ്ങൾ വരുന്നുണ്ട്, അവിടെ കാണാം. കൊള്ളാമല്ലോ ബുദ്ധി, ഇതായിരുന്നല്ലോ പരിപാടി. ദുഷ്ടൻ സിംഹത്തിന്റെ കഥ എങ്ങനെയുണ്ട്? നല്ല.
നമ്മളെ സർക്കസിലെ കണ്ട സിംഹത്തിന് ഇങ്ങനെയാണ് പിടിച്ചത്? അതെ അതെ, ചിലപ്പോൾ ഇവർ തന്നെയായിരിക്കും പിടിച്ചത്. ഭൂതത്താനെ, നേരം വല്ലാതെ വൈകുണ്ട്, ഞങ്ങളെ വീട്ടിൽ എത്തിച്ചു തരോ വേഗം. എന്നാ പുറപ്പെടാം. ഇന്നലത്തെ കളിയൊന്നും വേണ്ട, നമുക്ക് മൃഗങ്ങളായി കളിക്കാം. എന്നാ ഞാൻ സിംഹവും. ഞാൻ പൂച്ച. നിനക്ക് അത് തന്നെയാ നല്ലത്. ഞാനാണ് മുയൽ. ഞാനാണ് പുലി. എനിക്ക് നല്ല ശക്തിയാ. ഞാൻ കാട്ടിലെ രാജാവാ. രാജാവോ? സിംഹം ഉള്ളപ്പോഴോ? ഞാനാ രാജാവ്. ഏയ് കൂട്ടുകാരെ, ശക്തിയും വലിപ്പോ ഒന്നും അല്ല കാര്യം, ബുദ്ധി വേണം, ബുദ്ധി. ഞാൻ ഇന്ന് ബുദ്ധിമാനായ ഒരു മുള്ളൻ പന്നിക്കുട്ടൻ കാണിക്കുന്ന വിദ്യകൾ കാണിച്ചു തരാം. എന്താ കാണിക്കട്ടെ? എന്നാ കാട്ടി പോകണ്ടേ? വേഗം പോകാം. ഓ, നമുക്ക് കാട്ടി പോകാം. ഇതാണ് നമ്മുടെ മുള്ളൻ പന്നിക്കുട്ടൻ. കൂട്ടുകാരൊക്കെ മുള്ളൻ പന്നിക്കുട്ടന്റെ വിദ്യകൾ കണ്ടോളൂ. മുള്ളഞ്ചേട്ടോ, ഏയ് മുള്ളഞ്ചേട്ടോ, എവിടേക്കാ രാവിലെ ഇത്ര ധൃതിയില്? ഒന്ന് നിന്നേ. അല്ല, ഇത് ആരാ? മുയലച്ചനോ? ഞാൻ കുറച്ച് കൂട്ടുകാരെ കാണാൻ പോയതാ. വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാ. എന്താ വരുന്നോ? അത് ശരി, നിന്നെ കണ്ടത് നന്നായി. ഒറ്റയ്ക്ക് നടന്ന് ഞാൻ മടുത്തു. ഞാനും ആ വഴിക്ക് തന്നെയാ. ശരി, പോവാം. എന്നാ പോവാം. എന്തൊക്കെ ഉണ്ട് വിശേഷം? നിന്നെ ഈ ഇടയായി കാണാറില്ലല്ലോ. ഓ, എന്ത് പറയാനാ, കുടുംബവും കുട്ടികളൊക്കെ ആയില്ലേ, ഇങ്ങനെയൊക്കെ പോണു. പ്രാരാബ്ദം കൂടിയില്ലേ എന്റെ മുള്ളഞ്ചേട്ടാ? അയ്യോ, ഓ, ഇപ്പൊ വീണാന്. വടിയോ? നടക്കുന്ന വഴിയിലോ ഒരു പൊട്ട വടി കൊണ്ടിട്ടിരിക്കുന്നത്. അല്ല, എന്തിനാ നീ ഈ വടിയെടുത്തത്? എന്നെ വീഴ്ത്താൻ നോക്കിയവൻ അവൻ. നിനക്കറിയാഞ്ഞിട്ടാ, ഇതൊരു സൂത്രവടിയാ. സൂത്രവടിയോ? ഇതോ, ഇതിനിപ്പോ എന്താ ഇത്ര പ്രത്യേകത? അതൊക്കെ നമുക്ക് കാണാം, നീ വാ. വാ, ചാടി വാ. എന്താ നോക്കി നിൽക്കുന്നത്? വേഗം ഇപ്പുറത്തേക്ക് വാ, ചാട്. ഇവനെങ്ങോട്ടാ ഈ തിരിച്ചു പോകുന്നത്? ഏയ്, എവിടെ പോണു? ആദ്യമാ നശിച്ച വടി കളയേ. അതും വെച്ച് നിനക്ക് ചാടാൻ കഴിയില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അവിടെ നിക്ക്, ഞാൻ നിന്നെ എടുത്തിട്ട് ചാടാം. വന്നോളൂ, ഇനി പോകാം. വാ മൊയ്ലച്ച. കൊള്ളാലോ, നീ വലിയ ചാട്ടക്കാരനാണല്ലോ. ഏയ്, എനിക്ക് ചാടാനൊന്നും അറിയില്ല. ഈ സൂത്രവടിയാ സഹായിച്ചത്. വാ മൊയ്ലച്ച.
അവിടെ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. ഓ, നമ്മളിപ്പ എന്താ ചെയ്യ? വഴിയുണ്ട്. എന്ത് വഴി? പാവം കരയുന്ന കണ്ടില്ലേ. വാ, ഇതിലേക്ക് കേറിക്കോ, ഞാൻ നിന്നെ കൂട്ടിലാക്കാം. ആ, ഇത് കൊള്ളാലോ. അമ്മക്കിളി, ഇനി താഴെ ചാടാതെ സൂക്ഷിക്കണം. എന്നാ ഞങ്ങൾ വരട്ടെ. അമ്പടം എടുക്ക, നീ ആളൊരു ബുദ്ധിമാൻ തന്നെ. ഇവൻ ഇതിപ്പോ എങ്ങോട്ടാ പോയത്? അയ്യോ, എന്നെ രക്ഷിക്കണേ! അയ്യോ അയ്യോ, രക്ഷിക്കണേ! എന്നൊന്നും ചെയ്യല്ലേ! അയ്യോ, എന്നൊന്നും ചെയ്യല്ലേ! എന്നെ കൊല്ലല്ലേ! എന്നെ രക്ഷിക്കണേ! എന്നൊന്നും ചെയ്യല്ലേ! ഏ മുയലച്ച, നമുക്ക് പോകണ്ടേ? അവൻ പോയോ? പേടിക്കണ്ട, അവൻ ഇനി ഈ വഴിക്കൊന്നും വരത്തില്ലെന്നേ. അവന് സൂത്രവടി ഓടിച്ചു. നിന്റെ ഈ വടിയുള്ളത് കൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടത്. നീ ഇങ്ങനെ വടിയും കുത്തിപ്പിടിച്ച് പതുക്കെ നടന്ന നമ്മൾ എപ്പോഴാ അവിടെ എത്തുക? അയ്യോ, എന്റെ കാലൊടിഞ്ഞേ, രക്ഷിക്കണേ! അയ്യോ, എന്റെ കാലൊടിഞ്ഞേ! അയ്യോ, എന്റെ കാലൊടിഞ്ഞേ! അതെ, നീ ഇങ്ങനെ അലറിക്കരഞ്ഞ് ചെന്നായിയെ വീണ്ടും വരുത്തല്ലേ. നിന്നെ രക്ഷിക്കാനല്ലേ നമ്മുടെ കയ്യിൽ സൂത്രവടി ഉള്ളത്. ഇതി പിടിച്ചങ്ങ് കേറിക്കോ. ആ, കേറ് അങ്ങനെ. ഓ, എന്റെ കാല്! ഭാഗ്യം, നിന്റെ സൂത്രവടി വീണ്ടും എന്നെ രക്ഷിച്ചു. പക്ഷെ എനിക്കിനി നടക്കാനാവുന്നു തോന്നുന്നില്ല. എന്റെ കാല് ഒടിഞ്ഞു. അയ്യോ, അതിനൊരു സൂത്രമുണ്ട്. എന്ത് സൂത്രം? അതൊക്കെ കാണിക്കാം. നീ എന്താ ഈ കാട്ടുന്നത്? ഇപ്പൊ കണ്ടു സൂത്രം. നിന്റെ സൂത്രവടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ വീട് കാണില്ലായിരുന്നു, എന്റെ മക്കളെയും. എന്നാ പിന്നെ ഇത് നിനക്കിരിക്കട്ടെ, ആവശ്യം വരും. പക്ഷേ ഈ സൂത്രവടി ഇല്ലാതെ നീ എന്ത് ചെയ്യും? നീ വല്ല ആപത്തിലും പെട്ടാലോ? ഒരു കുഴപ്പമില്ല, സൂത്രം ഇരിക്കുന്നത് ഇവിടെയാ. പിന്നെ വടി, ഒരു വടി കിട്ടാനാണ് ബുദ്ധിമുട്ട്. ശരി ശരി, നമുക്ക് പിന്നെ കാണാം. പോയിട്ട് വരട്ടെ മൊയിലച്ച. ശരിയാ, തലയിൽ സൂത്രമുണ്ടെങ്കിൽ എല്ലാ വടിയും സൂത്രവടി തന്നെ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മുള്ളൻചേട്ടന്റെ ബുദ്ധി?
മുല്ലഞ്ചേട്ടൻ ഭയങ്കര ബുദ്ധിമാൻ തന്നെ. ബുദ്ധി നിന്റെ ഈ മണ്ടത്തലയിലുണ്ട്. അത് വേണ്ടപ്പോ ഉപയോഗിക്കുമ്പോഴാ നീയും ഒരു ബുദ്ധിമതിയാകുന്നത്. ഞാനും ഒരു ബുദ്ധിമതിയാകുവോ? ആകുവടാ മണ്ടച്ചാരെ. കഥകളും പാട്ടും ഒക്കെ രസിച്ചോ കൂട്ടുകാരെ? തൽക്കാലം നമുക്ക് പിരിയാൻ നേരമായി. കൂടുതൽ കഥകളും പാട്ടുകളും ഒക്കെ ആയി ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ഭൂതം കവിതകൾ പാടണ ഭൂ.